അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഫതുഹുൽ മുഈൻ ക്ലാസ് 15. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വുളൂഇന്റെ ഷർത്തുകൾ. ഒന്നാമത്തേത്, മാഉൻ മുത്തലഖുൻ, മുത്തലഖായ വെള്ളമാവുക. ഗൈറു മുസ്തഅമലിൻ ഫീ ഫർളി ത്വഹാറത്തിൻ, നിർബന്ധമായ ത്വഹാറത്തിൽ ഉപയോഗിച്ചതല്ലാത്ത, ആ നിർബന്ധമായ ത്വഹാറത്തേതുപോലെ, മിൻ റഫ്ഇ ഹദസിൻ അസ്ഗറ ഔ അക്ബറ, വലിയ അശുദ്ധിയെ ഉയർത്തുക, ചെറിയ അശുദ്ധിയെ ഉയർത്തുക, ഇതൊക്കെ എന്താണ്? നിർബന്ധമായ ത്വഹാറത്താണല്ലോ. അപ്പൊ ഗൈറു മുസ്തഅമലിൻ ഫീ ഫർളി ത്വഹാറത്തിൻ, നിർബന്ധമായ ത്വഹാറത്തിൽ ഉപയോഗിച്ചതല്ലാത്ത, മിൻ റഫ്ഇ ഹദസിൻ അസ്ഗറ, ചെറിയ അശുദ്ധിയെ ഉയർത്തലിനാൽ, ഔ അക്ബർ, അല്ലെങ്കിൽ വലിയ അശുദ്ധിയെ ഉയർത്തലിനാൽ. അപ്പൊ ചെറിയ അശുദ്ധിയെ ഉയർത്തുന്നതിനോ വലിയ അശുദ്ധിയെ ഉയർത്തുന്നതിനോ ഉപയോഗിച്ചതാവാൻ പാടില്ല. വലൗ മിൻ തുഹിരിൻ ഹനഫിയിൻ, ഹനഫി മദ്ഹബുകാരൻ ശുദ്ധിയാക്കിയ വെള്ളമാണെങ്കിലും അത് മുസ്തഅമലാണ്, പറ്റുകയില്ല. ലം യൻവി, നിയ്യത്ത് വെക്കാത്ത. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ഹനഫി മദ്ഹബ് പ്രകാരം വുളൂഇന് നിയ്യത്ത് നിർബന്ധമില്ല. എന്നാൽ ഷാഫി മദ്ഹബ് പ്രകാരം നിയ്യത്ത് നിർബന്ധമാണ്. ഇങ്ങനെ വരുമ്പോൾ നിയ്യത്ത് വെക്കാതെ വുളൂഇ എടുത്തതായ ഹനഫി മദ്ഹബുകാരന്റെ വുളൂഇൽ ഉപയോഗിച്ച വെള്ളം ഷാഫി മദ്ഹബുകാരന് ഉപയോഗിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ചോദ്യം വരാനുള്ള കാരണം, ഷാഫി മദ്ഹബുകാരനെ സംബന്ധിച്ചിടത്തോളം ആ വുളൂഇ സഹീഹല്ലല്ലോ. ഹനഫി മദ്ഹബുകാരനാണ് ഇവിടെ വുളൂഇ ചെയ്തത് എങ്കിലും അവൻ നിയ്യത്ത് ചെയ്യാതെയാണ് വുളൂഇ ചെയ്തത്. അപ്പൊ ഷാഫി മദ്ഹബുകാരനെ സംബന്ധിച്ചിടത്തോളം ആ വുളൂഇ സഹീഹല്ലല്ലോ. ആ വുളൂഇൽ ഉപയോഗിച്ച വെള്ളം ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? അതാ, ഹനഫി മദ്ഹബുകാരൻ ശുദ്ധിയാക്കിയ വെള്ളമാണെങ്കിലും അത് മുസ്തഅമൽ തന്നെയാണ്, അത് പറ്റുകയില്ല. അതെന്താ കാരണം? വുളൂഇ എടുത്തതായ ഹനഫിയെ സംബന്ധിച്ചിടത്തോളം അയാൾ നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിലും നിർബന്ധമായ ത്വഹാറത്തിലാണല്ലോ വെള്ളം ഉപയോഗിച്ചത്. അയാൾക്ക് നിയ്യത്ത് നിർബന്ധമല്ലാത്തത് കൊണ്ടല്ലേ? അപ്പം അയാൾ നിർബന്ധമായ ത്വഹാറത്തിലാണ് വെള്ളം ഉപയോഗിച്ചത്, അതാണ് നോക്കേണ്ടത്. ഷാഫി മദ്ഹബുകാരനെ സംബന്ധിച്ചിടത്തോളം അത് സഹീഹാണോ അല്ലേ എന്നതല്ല, ആരാണ് വെള്ളം ഉപയോഗിച്ചത് അതാ നോക്കേണ്ടത്. അപ്പൊ വെള്ളം ഉപയോഗിച്ചത് ഹനഫിയാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു കുഴപ്പമില്ലല്ലോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ വലൗ മിൻ തുഹിരിൻ ഹനഫിയിൻ, ലം യൻവി, നിയ്യത്ത് വെക്കാത്ത ഹനഫി മദ്ഹബുകാരൻ ശുദ്ധിയാക്കിയ വെള്ളമാണെങ്കിലും അത് മുസ്തഅമലാണ്, അത് പറ്റുകയില്ല. ഔ സബിയിൻ, ലം യുമയ്യിസ്, അല്ലെങ്കിൽ വകതിരിവാകാത്ത കുട്ടി ഉപയോഗിച്ച വെള്ളമാണെങ്കിലും, വകതിരിവാകാത്തതായ കുട്ടി എന്തിനു വേണ്ടി? തവാഫിൻ, തവാഫിന് വേണ്ടി വുളൂഇ ചെയ്തു. വുളൂഇ ചെയ്തു എന്ന് പറഞ്ഞാൽ വുളൂഇ എടുപ്പിച്ചു കൊടുത്തു, അതിന്റെ രക്ഷിതാവ് വുളൂഇ ചെയ്തു കൊടുത്തു. ആ വുളൂഇന് വേണ്ടി ഉപയോഗിച്ചതായ വെള്ളവും ഏത് തന്നെയാണ്? മുസ്തഅമലാണ്, അതും പറ്റുകയില്ല. അതാ, ഔ സബിയിൻ ലം യുമയ്യിസ്, അല്ലെങ്കിൽ വകതിരിവാകാത്തതായ കുട്ടി, ആ കുട്ടി ഉപയോഗിച്ചതായ വെള്ളമാണെങ്കിലും, ആ വുളൂഇ എടുപ്പിക്കാൻ വേണ്ടി രക്ഷിതാവൊക്കെ വുളൂഇ എടുപ്പിച്ചതായിരിക്കും. അപ്പൊ വുളൂഇ എടുപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചതായ വെള്ളം എന്തിനു വേണ്ടിയാണ് വുളൂഇ ചെയ്യിപ്പിക്കുന്നതിൽ? തവാഫിൻ, തവാഫിന് വേണ്ടി, അതും മുസ്തഅമൽ തന്നെയാണ്. വ ഇസാലത്തി നജസിൻ, നജസ് നീക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം, നജസ് നീക്കാൻ വേണ്ടി ഉപയോഗിച്ചതായ വെള്ളവും മുസ്തഅമൽ തന്നെയാണ്. വലവും അഫുവൻ അൻഹു, നജസ് രണ്ട് വിധമുണ്ട്, അഫുവുള്ളതുണ്ട്, അഫുവില്ലാത്തതുണ്ട്, രണ്ടും നജസ് തന്നെയാ. പക്ഷെ ചില നജസിനൊക്കെ അഫുവുണ്ടാകും, അതായത് നിസ്കാരത്തിലൊക്കെ ശരീരത്തിലുണ്ടായി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, അതായത് അതിൽ അഫുവുള്ളതായ നജസുകളാ, അത് നജസിന്റെ ഭാവിൽ വിശദീകരിച്ച് പറയും. അപ്പൊ നജസ് രണ്ട് വിധമുണ്ട്, അഫുവുള്ളതുണ്ട്, വിടുതിയുള്ളതുണ്ട്, വിടുതിയില്ലാത്തതുണ്ട്. അപ്പൊ വലവും അഫുവൻ അൻഹു, വിടുതിയുള്ളതാണെങ്കിലും, അപ്പൊ വൈസാലത്തി നജസിൻ, നജസ് നീക്കാൻ വേണ്ടി ഉപയോഗിച്ചതായ വെള്ളവും മുസ്തഅമലാണ്, അതും പറ്റുകയില്ല. വലവ് മഅഫുബൻ അൻഹു, ആ നജസ് മഅഫുബൻ അൻഹു ആണെങ്കിലും, അതായത് അഫുവുള്ളതാണെങ്കിലും, കലീലൻ, ഈ വെള്ളം തന്നെ കുറഞ്ഞതാവുന്ന അവസരത്തിൽ, ഈ വെള്ളം തന്നെ കുറഞ്ഞതാവുന്ന അവസരത്തിൽ, ഐ ഹാല കൗനിൽ മുസ്തഅമലി കലീലൻ, ഐ ദൂനൽ കുല്ലത്തേന്, കലീലി എന്ന് പറഞ്ഞാൽ ദൂനൽ കുല്ലത്തേന്, രണ്ട് കുല്ലത്തിന്റെ താഴെ. ഈ വെള്ളത്തിന്റെ കണക്കൊക്കെ പറയുമ്പോ കർമ്മശാസ്ത്രത്തിൽ കുറവ് കൂടുതൽ എന്ന് പറഞ്ഞാൽ, കുറവ് എന്ന് പറഞ്ഞാൽ രണ്ട് കുല്ലത്തിന്റെ താഴെ, കൂടുതൽ എന്ന് പറഞ്ഞാൽ രണ്ട് കുല്ലത്തും അതിന്റെ മേലോട്ടുമാണ്. അപ്പൊ ഹാല കൗനിൽ മുസ്തഅമലി കലീലൻ ഐ ദൂനൽ കുല്ലത്തേന്, ഫർളിൽ ഉപയോഗിക്കപ്പെട്ടതായ വെള്ളം രണ്ട് കുല്ലത്തിൽ താഴെയാവുന്ന അവസരത്തിൽ,
രണ്ട് കുല്ലത്തിൽ താഴെയാവണം. ആ രണ്ട് കുല്ലത്തിൽ താഴെയാവുന്ന അവസരത്തിലാണ് പറഞ്ഞത്. അപ്പൊ ഖലീലൻ എന്ന് പറഞ്ഞത് ഖലീലൻ എന്നത് ഹാലാൽ എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഐ ഹാല കൗനിൽ മുസ്താമൽ ഖലീലൻ ഐ ദൂനൽ കുല്ലത്തേനി. ഖലീല എന്ന് പറഞ്ഞാൽ ദൂനൽ കുല്ലത്തേനി, രണ്ട് കുല്ലത്തിന്റെ താഴെ. കുല്ലത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതിന്റെ കണക്കും നമ്മൾ വിശദീകരിക്കും ഇൻഷാല്ലാ. ഇനി ഫൈൻ ജുമിയൽ മുസ്താമലു, ഈ മുസ്താമലായ വെള്ളം അഥവാ ഫർളിൽ ഉപയോഗിച്ചതായ വെള്ളത്തിന് ഒരുമിച്ച് കൂട്ടപ്പെട്ടു. അങ്ങനെ ഫലവ കുല്ലത്തേനി, അത് രണ്ട് കുല്ലത്ത് എത്തി. ഫർളിൽ ഉപയോഗിച്ചതായ വെള്ളത്തിന് ഒരുമിച്ച് കൂട്ടപ്പെട്ടു, അത് രണ്ട് കുല്ലത്ത് എത്തി. എന്നാൽ ഫമുത്തഹീറുൻ, അത് തൊഹൂറാണ്, ആ വെള്ളം തൊഹൂറാണ്. അപ്പോ ഉദാഹരണം, നമ്മളൊക്കെ ഇപ്പോൾ പൈപ്പുകളിൽ വെച്ച് വുളു ചെയ്യും. ഒരാൾ വുളു ചെയ്ത് ആ വെള്ളം എടുത്തു വെച്ചു, അടുത്ത ആൾ വുളു ചെയ്ത് ആ വെള്ളം എടുത്തു വെച്ചു. അങ്ങനെ ഫലവ കുല്ലത്തേനി, ഫൈൻ ജുമിയൽ മുസ്താമലു, ഫർളിൽ ഉപയോഗിച്ച വെള്ളത്തിന് ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഫലവ കുല്ലത്തേനി, അങ്ങനെ രണ്ട് കുല്ലത്ത് എത്തി. എന്നാൽ ഫമുത്തഹീറുൻ, അതെന്താണ്, തൊഹൂറാണ്, അത് തൊഹൂറായ വെള്ളമാണ്. ഏതുപോലെ കമാലോ ജുമിയൽ മുത്തനജ്ജിസു, മുത്തനജ്ജിസായ വെള്ളം ഒരുമിച്ച് കൂട്ടപ്പെട്ടതുപോലെ, കമാ ഒന്നുപോലെ ലോ ജുമിയ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഏത് അൽ മുത്തനജ്ജിസു, മുത്തനജ്ജിസായ വെള്ളം. മുത്തനജ്ജിസായ വെള്ളം എന്ന് പറയും നജസിനെ കഴുകാൻ ഉപയോഗിച്ച വെള്ളം, അല്ലെങ്കിൽ കുറഞ്ഞ വെള്ളത്തിൽ ഒരിറ്റ് നജസ് വീണ്. കുറഞ്ഞതായ വെള്ളം, അതായത് രണ്ട് കുല്ലത്തിൽ താഴെയുള്ളതായ വെള്ളത്തിൽ ഒരിറ്റ് നജസ്, ഒരിറ്റ് മൂത്രമിറ്റി, അങ്ങനൊക്കെ ആണെങ്കിൽ ആ വെള്ളം മുത്തനജ്ജിസായി പോകും. അപ്പൊ മുത്തനജ്ജിസായ വെള്ളത്തിന് ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ഫലവ കുല്ലത്തിനി, അങ്ങനെ രണ്ട് കുല്ലത്ത് പൂർത്തിയായി. അങ്ങനെ രണ്ട് കുല്ലത്ത് പൂർത്തിയായി ഏത് സ്ഥിതിയിൽ, വലം യത്തകയ്യർ, ആ വെള്ളത്തിന് പകർച്ചയില്ല. രണ്ട് കുല്ലത്ത് പൂർത്തിയാവുകയും ചെയ്തു, ആ വെള്ളത്തിന് പകർച്ചയില്ലതാനും. എന്നാൽ അതെന്താണ്, മുത്തഹിറാണ്. അതേ പ്രകാരം തന്നെ ഇതും എന്താണ്, മുത്തഹിറാണ്. അപ്പൊ മുസ്താമലായ വെള്ളം കുറേയുണ്ട്, അതിനെല്ലാം ഒരുമിച്ച് കൂട്ടി അത് രണ്ട് കുല്ലത്തെത്തിയാൽ അത് സഹൂറാണ്. അതേപ്രകാരം തന്നെ മുത്തനജ്ജിസായ വെള്ളം, മുത്തനജ്ജിസായ വെള്ളം ഒരുമിച്ച് കൂട്ടി അതും രണ്ട് കുല്ലത്തെത്തി. പക്ഷെ അവിടെ ഒരു നിബന്ധനയുമുണ്ട്, വലം യത്തഗയ്യർ, ആ വെള്ളത്തിന് ഒരു പകർച്ചയും ഇല്ല, ആ വെള്ളത്തിന് ഒരു പകർച്ചയും സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതും എന്ത് തന്നെയാണ്, മുത്തഹിർ തന്നെയാണ്. വഇൻ കല്ല, ആ വെള്ളം കുറഞ്ഞാലും, ബഅദു ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം, ബഅദു എന്ന് പറഞ്ഞാൽ ബഅദൽ ജംഇ എന്ന, ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം ആ വെള്ളം കുറഞ്ഞാലും, ബിതഫരീഖി, വേർപിരിക്കൽ കൊണ്ട്. അപ്പം കുറേ വെള്ളങ്ങൾ ഒരുമിച്ച് കൂട്ടി, ഉദാഹരണം കുറേ ആളുകൾ വുളു ചെയ്തതായ മുസ്താമലായ വെള്ളം ഒരുമിച്ച് കൂട്ടി, അങ്ങനെ രണ്ട് കുല്ലത്തെത്തി. രണ്ട് കുല്ലത്തെത്തിയതിന് ശേഷം അതിനെ പിന്നീട് എന്താക്കി, ആ വെള്ളം കുറഞ്ഞ്, രണ്ട് കുല്ലത്തിൽ കുറഞ്ഞ്. അതായത് ഒരാൾ വുളു ചെയ്യാൻ വേണ്ടി കുറച്ചെടുത്തുകൊണ്ടുപോയി, മറ്റൊരാൾ കുറച്ചെടുത്തുകൊണ്ടുപോയി. അങ്ങനെയാണെങ്കിലും അതാ വയ്യം കല്ല, ആ വെള്ളം കുറഞ്ഞാലും, ബഅദു ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം, ബഅദു എന്ന് പറഞ്ഞാൽ ബഅദൽ ജംഇ, ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം എങ്ങനെ കുറഞ്ഞു, ബി തഫ്രീഖിഹി, വേർപിരിക്കൽ കൊണ്ട് കുറഞ്ഞാലും അതിനൊരു കുഴപ്പമില്ല. അപ്പൊ മുസ്താമലായ വെള്ളത്തിന് ഒരുമിച്ച് കൂട്ടപ്പെട്ട് രണ്ട് കുല്ലത്തെത്തിയാൽ അത് തൊഹൂറാണ്. അതേ പ്രകാരം തന്നെ മുത്തനജ്ജിസായ വെള്ളം, ആ മുത്തനജ്ജിസായ വെള്ളത്തിന് ഒരുമിച്ച് കൂട്ടപ്പെട്ട് രണ്ട് കുല്ലത്തെത്തി, അവിടെ പകർച്ചയില്ല. പകർച്ച എന്ന് പറഞ്ഞാൽ നിറം, മണം, രുചി, അതിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അതാ വലം യത്തഗയ്യർ, വാവ് ഹാലിയാണ്. ഏത് സ്ഥിതിയിൽ വലം യത്തഗയ്യർ, ആ വെള്ളത്തിന് പകർച്ചയില്ല ആ നിലക്ക്. അങ്ങനെയാണെങ്കിൽ അതും എന്ത് തന്നെയാണ്, തൊഹൂറ് തന്നെയാണ്. ഫഉലിമ, ഈ പറയപ്പെട്ടതായ വിശദീകരണത്തിൽ നിന്ന്, ഈ പറഞ്ഞതായ വിശദീകരണത്തിൽ നിന്നും അറിയപ്പെട്ടു, ഈ വിശദീകരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അന്നൽ ഇസ്തിഅമാല, തീർച്ചയായും വെള്ളം മുസ്താമലാവുക എന്ന് പറഞ്ഞതായ ഹുക്കുമ്, ഇസ്തിഅമാല എന്ന ഹുക്കുമ്, ലാ യസ്ബുത്തു, അത് സ്ഥിരപ്പെടുകയില്ല. അതായത് വെള്ളം മുസ്താമലാവുക എന്നതായ ഹുക്കുമ് സ്ഥിരപ്പെടുകയില്ല, ഇല്ലാ മാ ഖില്ലത്തിൽ മാഇ, വെള്ളം രണ്ട് കുല്ലത്തിൽ താഴെയാകുമ്പോഴല്ലാതെ. അപ്പൊ വെള്ളം രണ്ട് കുല്ലത്തിൽ താഴെയാകുമ്പോഴാണ് എന്ത് വരുന്നത്, മുസ്താമലി എന്ന് പറഞ്ഞ പ്രശ്നം വരുന്നത്. അപ്പൊ ഫഉലിമ, ഈ പറഞ്ഞതായ വിശദീകരണത്തിൽ നിന്നും അറിയപ്പെട്ടു, മനസ്സിലായി എങ്ങനെ, എന്ത്, അന്നൽ ഇസ്തിഅമാല, തീർച്ചയായും വെള്ളം മുസ്താമലാവുക എന്ന് പറഞ്ഞതായ ഈ ഹുക്കുമ് ലാ യസ്ബുത്തു, അത് സ്ഥിരപ്പെടുകയില്ല. ഏതോടുകൂടെയല്ലാതെ, ഇല്ലാ മാ ഖില്ലത്തിൽ മാ, ഈ വെള്ളം രണ്ട് കുല്ലത്തിൽ താഴെ ഉണ്ടാകുമ്പോഴല്ലാതെ. ഐ വബഅദ ഫസ്ലിഹി അൻ മഹല്ലിൽ മുസ്താമലി, അതേ പ്രകാരം തന്നെ ആ വെള്ളം വേർപിരിഞ്ഞതിനും
വേർപിരിഞ്ഞതിന് ശേഷവുമല്ലാതെ, ആ വെള്ളം വേർപിരിഞ്ഞതിന് ശേഷവുമല്ലാതെ എന്തിനെ തൊട്ട്? അൻ മഹല്ലിൽ മുസ്തഅമലി, ഉപയോഗിക്കപ്പെടുന്നതായ സ്ഥലത്തിനെ തൊട്ട് വേർപിരിയണം. ഉപയോഗിക്കപ്പെടുന്നതായ സ്ഥലം, ആ സ്ഥലത്തിനെ തൊട്ട് വേർപിരിഞ്ഞതിനു ശേഷവുമല്ലാതെ. വലവു ഹുക്കുമൻ, ആ വേർപിരിയുക എന്ന് പറഞ്ഞത് ഹുക്കുമൻ നിലക്കാണെങ്കിലും, അവ വേർപിരിയുക എന്നത് ബാഹ്യമായി പിരിഞ്ഞിട്ടില്ലെങ്കിലും നിയമപരമായി പിരിഞ്ഞാലും മതി. ചിലപ്പോൾ നമ്മൾ വേർപിരിയ എന്ന് പറയുമ്പോൾ ബാഹ്യമായിട്ട് പിരിഞ്ഞു കൊള്ളണമെന്നില്ല, ഹുക്കുമൻ നിലക്ക് പിരിഞ്ഞാലും മതി. അതിന് ഉദാഹരണം പറയും, അപ്പോൾ വ്യക്തമാകും. വേർപിരിയുക എന്നത് ബാഹ്യമായി പിരിഞ്ഞിട്ടില്ലെങ്കിലും നിയമപരമായി പിരിഞ്ഞാലും മതി. ആ പിരിയൽ ഏതുപോലെ? കൈ കഴുകാൻ ഉപയോഗിച്ച, വിട്ടുകിടക്കുക, എന്ത്? കൈ കഴുകാൻ ഉപയോഗിച്ചതായ വെള്ളം വിട്ടുകിടക്കുക. മങ്കിബൽ മുത്തവല്ലി, ഈ വുളൂ ചെയ്യുന്നവന്റെ ചുമലിനെ, കൈ കഴുകാൻ ഉപയോഗിച്ച വെള്ളം വിട്ടുകിടക്കുക. അപ്പൊ കൈ കഴുകുമ്പോൾ മുട്ട് വരെയാണ് കഴുകേണ്ടത്. ചുമല് വരെ കഴുകൽ, അതെന്താണ്? സുന്നത്താണ്. അപ്പൊ വുളൂ ചെയ്യുന്നവന്റെ ചുമലിനെ വിട്ടുകിടക്കുക, അതിനേക്കാൾ അപ്പുറം വിട്ടുകിടക്കുക. അതൊക്കെ അൻജാവസ മങ്കിബൽ മുത്തവല്ലി, ഈ വുളൂ ചെയ്യുന്നവന്റെ ചുമലിനെ കഴുകാൻ, ഉപയോഗിച്ചതായ വെള്ളം വിട്ടുകിടക്കുക. മുട്ട് വരെയാണ് കഴുകേണ്ടത്, മുട്ട് ഉൾപ്പെടെ കഴുകണം. ചുമല് വരെ കഴുകൽ, തോളം കൈ വരെ കഴുകൽ, അത് സുന്നത്താണ്. അതിന് അപ്പുറത്തേക്ക് വിട്ടുകിടക്കുക. ഔ റുക്ബതഹു, അല്ലെങ്കിൽ കാല് കഴുകുന്ന സമയത്ത് മുട്ടും കഴിഞ്ഞ് മേൽപോട്ട് കഴുകുക. കാല് രണ്ടും കഴുകേണ്ടത് ഞെരിയാണി ഉൾപ്പെടെയാ, പക്ഷെ മുട്ട് വരെ കഴുകൽ എന്താണ്? സുന്നത്ത്. അതിന്റെയും മേൽപോട്ട് പോവുക. അപ്പൊ അവിടെ എന്ത് വന്നു? ഒരു വേർപിരിയൽ വന്നു, നിയമപരമായിട്ട് പിരിയൽ വന്നു. നിയമപരമായിട്ടുള്ള പിരിയൽ വന്നു. അവിടെ യഥാർത്ഥത്തിൽ പിരിഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും, ബാഹ്യമായിട്ട് പിരിഞ്ഞിട്ടില്ലെങ്കിലും നിയമപരമായിട്ട് അവിടെ പിരിയൽ വന്നിട്ടുണ്ട്. വൈൻ ആദലി മഹല്ലിഹി, അതിന്റെ സ്ഥാനത്തേക്ക് തന്നെ മടങ്ങിയാലും, ആ മേലോട്ട് വെള്ളം പോയി പിന്നെ ഇങ്ങോട്ട് തന്നെ മടങ്ങി വന്ന്, എന്നാലും അതെന്ത് തന്നെയാണ്? മുസ്തഅമൽ തന്നെയാണ്. അവിന്തകല മിൻ യദിൻ ലി ഉഖ്ര, അവിന്തകല അല്ലെങ്കിൽ നീങ്ങി, മിൻ യദിൻ ലി ഉഖ്ര, ഒരു കൈയിൽ നിന്നും മറ്റേ കൈയിലേക്ക് വെള്ളം നീങ്ങി, എന്നാലും അവിടെ എന്തുണ്ടായി? പിരിയലുണ്ടായി. നഅം, എങ്കിലും, ഇങ്ങനൊക്കെ ആണെങ്കിലും, ലാ യലുറു, ബുദ്ധിമുട്ടാവുകയില്ല, ഫിൽ മുഹദിസി, മുഹദിസിൽ, അതായത് ചെറിയ അശുദ്ധിക്കാരനിൽ, വെള്ളം മുസ്തഅമലാവുക എന്ന ഹുക്കും വരൂല. ബുദ്ധിമുട്ടാവൂല എന്ന് പറഞ്ഞാൽ വെള്ളം മുസ്തഅമലാവുക എന്നതായ ഹുക്കും വരൂല. ഇൻഫിസാലുൽ മാഇ മിനൽ കഫി ഇല സാഇദി, ഇൻഫിസാലുൽ മാഇ, വെള്ളം പിരിയൽ, അതായത് വെള്ളം വിട്ടു പിരിയൽ, മിനൽ കഫി, മുൻകൈയിൽ നിന്നും, ഇല സാഇ, മുഴങ്കയിലേക്ക്, വെള്ളം വിട്ടു പിരിയ. വെള്ളം സാധാരണ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഒലിച്ചിറങ്ങലാണ്, ഒലിച്ചു വരാതെ തെറിച്ചു വരിക. അപ്പം കൈ കഴുകാൻ വേണ്ടി വെള്ളം എടുത്തപ്പോൾ മുൻകൈയിൽ നിന്ന് വെള്ളം തെറിച്ചു എങ്ങോട്ട്? ഇല സാഇദി, മുഴങ്കയിലേക്കെത്തി. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പൊ ലാ യദുറു, ബുദ്ധിമുട്ടാവുകയില്ല, ഫിൽ മുഹദിസി, ചെറിയ ശുദ്ധിക്കാരൻ, എന്ത്? ഇൻഫിസാലുൽ മാഇ മിനൽ കഫി ഇല സാഇദി, മുൻകൈയിൽ നിന്നും മുഴങ്കയിലേക്ക് വെള്ളം പിരിഞ്ഞു വരിക. വലാഫിൽ ജുനുബി, അതേപ്രകാരം വലാഫിൽ ജുനുബി എന്ന് പറഞ്ഞാൽ വലാ യലുറു ഫിൽ ജുനുബി, ജനാബത്തുകാരനിലും ബുദ്ധിമുട്ടാവുകയില്ല, എന്ത്? ഇൻഫിസാലുഹു എന്ന് പറഞ്ഞാൽ ഇൻഫിസാലുൽ മാഇ, വെള്ളം എന്താകൽ, വിട്ടുപിരിയൽ, മിനർ റഈസി, തലയിൽ നിന്നും, ഇല നഹ്വി സദരി, നെഞ്ചു പോലോത്തതിലേക്ക്, തലയിൽ നിന്നും വെള്ളം വിട്ടുപിരിയ, വെള്ളം തെറിച്ചു വീഴുക. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ചെറിയ ശുദ്ധിക്കാരന് വെള്ളം മുസ്തഅമലാവുക എന്ന ഹുക്കും വരികയില്ല. അതേപ്രകാരം തന്നെ വലിയ ശുദ്ധിക്കാരനും വെള്ളം മുസ്തഅമലാവുക എന്നതായ ഹുക്കും വരികയില്ല. ഇവിടെ നാമെങ്കിലും ലായദുറു എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ ചെറിയ ശുദ്ധിക്കാരന് വെള്ളം മുസ്തഅമലാവുക എന്ന ഹുക്കും വരികയില്ല. ഇൻഫിസാലുൽ മാഇ മിനൽ കഫീല സായിദി, മുങ്കയിൽ നിന്നും വെള്ളം വിട്ടുപിരിയയില സായിദി, മുഴങ്കയിലേക്ക്. വലാഫിൽ ജുനുബി, അതേപ്രകാരം തന്നെ ജനാബത്തുകാരനും വെള്ളം മുസ്തഅമലാവുക എന്ന ഹുക്കും വരൂല, ബുദ്ധിമുട്ടാവൂല എന്ന് പറഞ്ഞാൽ വെള്ളം മുസ്തഅമലാവുക എന്ന ഹുക്കും വരികയില്ല. എവിടെ? ഇൻഫിസാലുഹു മിനർ റഇസി ഇലാ നഹ്വി സദരി, തലയിൽ നിന്ന് നെഞ്ഞു പോലോത്തതിലേക്ക് എന്താക്കുക, വെള്ളം പിരിയ, വെള്ളം വിട്ടുപിരിയ.
എന്താ കാരണം? മിമ്മാ യഗലിബു ഫീഹി തഖാദുഫു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തെറിച്ചു വീയൽ സാധാരണഗതിയിൽ പതിവുള്ളതിന് വേണ്ടി. മിമ്മാ യഗലിബു ഫീഹി തഖാദുഫു, അവിടെ എന്താണ് സാധാരണഗതിയിൽ അങ്ങനെ പതിവുണ്ട്, തല കഴുകുന്ന സമയത്ത് തലയിൽ നിന്ന് നെഞ്ചിലേക്കൊക്കെ വെള്ളം തെറിച്ചു വീക, സാധാരണ ഒലിച്ചിറങ്ങലാ. അപ്പൊ ഒലിച്ചു വരാതെ തെറിച്ചു വീണ് എന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, കാരണം അവിടെ ഇൻഫിസാൽ ഉണ്ടാകുന്നുണ്ട്. തല കഴുകി തലയിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുകയല്ല, ഒലിച്ചു വരാതെ തെറിച്ചു വരിക എന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതേപ്രകാരം തന്നെ മുൻകൈയിൽ നിന്ന് മുഴങ്കൈയിലേക്കും വെള്ളം തെറിച്ചു വരിക എന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.